ഡാമക്കൽ മെട്ടിൽ കേടുപാടുകൾ സംഭവിച്ച കുറവൻ കുറത്തി പ്രതിമകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പ്രതിമയുടെ അവസ്ഥ ഇടുക്കി വിഷ്ണനാണ് അധികൃതരുടെ മുമ്പിലെത്തിച്ചത്. ഇതിനെ തുടർന്ന് ശില്പിയായ ജിനന്റെ നിർദ്ദേശപ്രകാരം ഡിടിപിസി അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ 17 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച രാമക്കൽ മെട്ടിലെ കുറവൻ കുറത്തി ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തത്. ശില്പത്തിന്റെ പ്രധാന ആകർഷണമായ കുറവൻ ശില്പത്തിന്റെ മുഖത്തു നിന്നാണ് ഒരു ഭാഗം അടർന്നു പോയിരുന്നത്. ഇതിനോടൊപ്പം തന്നെ കുറത്തി ശില്പത്തിന്റെ കഴുത്തിന്റെ ഒരു ഭാഗത്തും വലിയ രീതിയിൽ വിള്ളൽ വീണിരുന്നു. ഇത് വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ ശില്പത്തിന് കൂടുതൽ കേടുപാടുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു റിപ്പോർട്ട്. എന്തായാലും വാർത്ത ശ്രദ്ധയിൽപ്പെട്ട DTPC അധികൃതർ അടിയന്തര നടപടി തന്നെയാണ് കൈക്കൊണ്ടത്. ശില്പത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ചു. നമ്മുടെ രാമക്കൽമെട്ടിലുള്ള പ്രശസ്തമായിട്ടുള്ള കുറവൻ കുറത്തി ശില്പം കേരളത്തിലെ ഇരട്ട ശില്പങ്ങളിൽ ഏറ്റവും വലുതാണ്. ഏതാണ്ട് 27 അടിയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 2002 ഈ ശില്പം നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത്. ശില്പയെ നമ്മുടെ ജിനൻ്റെ നേതൃത്വത്തിലാണ്, കനയ കുഞ്ഞുരാമൻ്റെ ശിഷ്യനായിട്ടുള്ള ജിനൻ്റെ നേതൃത്വത്തിലാണ് ശില്പം ഇവിടെ നമ്മൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിന് ചെറിയ ചെറിയ മെയിൻ്റനൻസ് ഓരോ വർഷവും വരാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യവും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2 ആഴ്ചക്കാലം മുമ്പ് ഇതിൻ്റെ ചെറിയ സ്ക്രാച്ചുകൾ ശ്രദ്ധയിൽപ്പെടുകയും അത് ജനനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടു കൂടി തന്നെ മെഷീന്മാരെ വെച്ച് നമ്മളത് പുനർനിർമ്മിച്ച് ഇപ്പം ഇത് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. 2011 2015 18 ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അന്ന് DTPC അധികൃതർ ഇടപെട്ട ശില്പിയെ സ്ഥലത്ത് കൊണ്ടുവന്ന് കേടുപാടുകൾ പരിഹരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുറവൻ കുറത്തി ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. ഇപ്പോൾ DTPC അധികൃതർ ഇടപെട്ട് ആ കേടുപാടുകൾ പരിഹരിച്ചിരിക്കുകയാണ്. ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി. രാമക്കൽമെട്ടിൽ നിന്നും അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.